എല്ലാവർക്കും യമ്മി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാർ കേക്കാണ്. ബോയ്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്പഞ്ച് കേക്കാണ് കേട്ടോ. അതിപ്പോൾ വാനില ആവാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ചേർത്തിട്ടൊക്കെ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്ത ഫ്ലേവറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സ്പഞ്ച് കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും ഐസിങ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ടേൺ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ക്രീമാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കേക്ക് ബോർഡിൻ്റെ പുറത്ത് ക്രീമാക്കി കൊടുക്കുക. അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെക്കുന്നു, പിന്നെ അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു, പിന്നെ ക്രീം വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും തയ്യാറാക്കുന്നത് പോലെ തന്നെ ക്രം കോട്ട് വരെ അതേ രീതി തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇതായതുപോലെ നല്ലതുപോലെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും മതി, അപ്പോൾ തന്നെ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റൊക്കെ കിട്ടും. ഈ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെയറും ഇതായതുപോലെ തന്നെ ഞാൻ ക്രീമൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ലെയർ കൂടി വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ ഷുഗർ സിറപ്പ് മാത്രം നനച്ചു കൊടുത്താൽ മതി. ക്രം കോട്ട് ചെയ്തെടുക്കണ്ട, സൈഡൊക്കെ ചെയ്തോളൂ. ഞാൻ അടിഭാഗത്തൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. മേൽഭാഗത്ത് നമുക്ക് ഇപ്പോൾ കൊടുക്കണ്ട. അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് സൈഡ് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഞാൻ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമ്മൾ നോക്കി കട്ട് ചെയ്യുക. ഒരു സൈഡ് ഇതായതുപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ കാണിക്കാം. അതിനുശേഷം ആ ഒരു സൈഡ് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ആ അളവിൽ തന്നെ കട്ട് ചെയ്യുക. എങ്കിലാണ് നല്ല ഷേപ്പിൽ നമുക്ക് കാർ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇത് മുകളിൽ വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തെടുത്തതെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയിൽ ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പൊക്കെ വെച്ച് നമ്മൾ നനച്ചതാണല്ലോ. അപ്പോൾ നമുക്കിനി ക്രീം മാത്രം വെച്ച് കൊടുക്കാം. ഈ ക്രീമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സാധാരണ വിപ്പിംഗ് ക്രീം മാത്രമാണ് എടുത്തിട്ടുള്ളൂ, അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുക്കുമ്പോൾ അതാ നമ്മൾ ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് എടുത്തില്ലേ, അതിൽ നിന്നും ഒരു ഭാഗം മാറ്റിയിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. എങ്കിലാണ് അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ കൂടി കുറച്ച് ക്രീം നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒട്ടിച്ച് വെക്കണം. എങ്കിലത് നന്നായിട്ട് ചേർന്നിരിക്കുള്ളൂ. ഇനി നമുക്ക് കാറിൻ്റെ മുൻഭാഗം കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കാറിൻ്റെ മുൻവശം നല്ലതുപോലെ ഷേപ്പായിട്ട് കിട്ടുള്ളൂ. പിന്നെ പല ടൈപ്പിലുള്ള കാർ കേക്കും നമുക്ക് കാണാൻ പറ്റും, പല ഷേപ്പിലായിട്ടുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതാ മുകളിൽ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്യാം. മുകൾ അതായത് മുൻഭാഗത്ത് കുറച്ചുകൂടി കയറ്റി നമുക്ക് സൈഡിലോട്ട് ചരിച്ച് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. മുൻഭാഗം കട്ട് ചെയ്യണ അത്ര കട്ട് ചെയ്യരുത്, കുറച്ചൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോ 1/2 മണിക്കൂറൊക്കെ ഒന്ന് സെറ്റാവാൻ വെക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ സെറ്റാവാൻ വെച്ചിട്ടില്ല കേട്ടോ. ഞാനിതാ ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് സെറ്റാവാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റാവാൻ വെച്ച് കൊടുത്തതിന് ശേഷം വരഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് വരഞ്ഞെടുക്കുന്നത് കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു ഡോറും അതുപോലെ തന്നെ അതിന് മുൻഭാഗത്തുള്ള ഒരു ചില്ലും, അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ലൈറ്റ്സ് വേണമെങ്കിൽ ലൈറ്റ്സൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ലൈറ്റ്സ് ഒന്നും ചെയ്തെടുത്തില്ല, വരച്ചു. പക്ഷെ ഞാനത് ചെയ്തില്ല കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ ക്രീം പിന്നെ ബാക്കി വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റൊന്നും കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലുള്ള ലൈറ്റ് കൂടി അതിൽ ആഡ് ചെയ്യാം, കൊടുക്കാം നമുക്ക്. ഇനി ഞാനിതാ ഇതുപോലൊരു സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ റെഡ് കളറ് വിപ്പിംഗ് ക്രീം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ നമ്മൾ ആദ്യം വരച്ചെടുത്തില്ലേ ബോർഡർ, അതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ആക്കി കൊടുക്കാം. ആദ്യം ബോർഡറെല്ലാം നമുക്ക് വരച്ചെടുത്ത ശേഷം നമ്മൾ ആ വിട്ട ബോർഡർ വിട്ട ഭാഗത്ത് നമുക്ക് വെള്ള കളറിൽ സാധാരണ വിപ്പിംഗ് ക്രീം തന്നെ ഇട്ട് കൊടുക്കാമെന്നാണ്. ഇതിലും ചെറിയ സ്റ്റാർ നോസിലുണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
അപ്പോൾ ഞാനിതാ ഇതുപോലെ ആദ്യം ബോർഡറൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഉൾഭാഗം വിട്ടിട്ട് ബാക്കിയുള്ളിടത്തേക്ക് ഇതാ ഇതുപോലെ റെഡ് കളർ ക്രീം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഉൾവശത്തേക്ക് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ക്രീം കറക്റ്റ് തികയാത്തതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചധികം ക്രീം എടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അത് മുഴുവനായിട്ട് തന്നെ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ സൈഡിൽ, അതായത് ഈ കാറിൻ്റെ സൈഡിൽ ചക്രമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റ് ആട്ടോ, ഓറിയോ ബിസ്ക്കറ്റോ ട്രീറ്റ് അതിൻ്റെയൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.